തീ കൊണ്ടായിപ്പോയി ഇസ്രായേൽ കളിച്ചത്. ആ തീക്കളിക്ക് മറുപടി കൊടുക്കാൻ ഹിസ്ബുള്ള ഒരുങ്ങുന്നു. തീ കൊണ്ട് തലചൊറിഞ്ഞു നെതന്യാഹു. ലെബണനിൽ അതിവിദഗ്ധമായ സ്ഫോടന പരമ്പരകളാണ് മൊസാദ് നടത്തിയത്. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഏകദേശം 50 പേർ കൊല്ലപ്പെട്ടു. 50 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. മാത്രമല്ല ഒരുപാട് പേരുടെ കണ്ണുകൾ നഷ്ടപ്പെട്ടു, കാഴ്ച നഷ്ടപ്പെട്ടു സ്ഫോടനത്തിൽ. പലരും സ്ഫോടനത്തിൽ ബന്ധുമരിച്ചു. മൊബൈൽ കടകൾ നിന്നുകത്തി. ലെബണൻ തെരുവുകൾ അതിഭീകര കാഴ്ചയുടെ അല്ലെങ്കിൽ ഒരു യുദ്ധഭീകരതയുടെ നേർക്കാഴ്ചയായി മാറി. പക്ഷേ ഹിസ്ബുള്ള രണ്ടും കൽപ്പിച്ചു തന്നെ വൻ പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നു. ഇതുവരെ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുകയും മിസൈലുകൾ അയക്കുകയും ഒക്കെയാണ് ഹിസ്ബുള്ള ചെയ്തിരുന്നത്. എന്നാൽ ഇസ്രായേലിനെ കയറിയടിക്കാൻ ഹിസ്ബുള്ള തീരുമാനിച്ചിരിക്കുന്നു. അവരത് ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടു. ഹസൻ നസ്റുള്ള ഇസ്രായേലിനെ കയറിയടിക്കും ഹിസ്ബുള്ള പോരാളികൾ എന്ന് പ്രഖ്യാപിച്ചു. ഇതോടെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വലിയൊരു യുദ്ധം ആരംഭിക്കുകയാണ്. വലിയൊരു യുദ്ധം ഇസ്രായേൽ ക്ഷണിച്ച് വരുത്തിയിരിക്കുന്നു. ഇസ്രായേലിനെ കയറിയടിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഹിസ്ബുള്ള പറയുന്നു, ഞങ്ങൾ സാധാരണ ജനങ്ങളെ ദ്രോഹിക്കില്ല. ഇസ്രായേൽ സൈന്യം എപ്പോഴും സാധാരണ ജനങ്ങളെയാണ് ദ്രോഹിക്കുന്നത്. ഹമാസിനെ ആക്രമിക്കാനിറങ്ങിയ ഇസ്രായേൽ സൈന്യം ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നൊടുക്കി, ഗർഭിണികളെ കൊന്നൊടുക്കി. അതേ രീതിയിലാണ് ലെബണനിലും ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ എന്ന പേരിൽ കൊന്നൊടുക്കിയതെല്ലാം പാവപ്പെട്ട ജനങ്ങളെ. പലർക്കും, ഒരുപാട് സാധാരണക്കാർക്ക് കണ്ണുകൾ നഷ്ടപ്പെട്ട അവസ്ഥ. പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ് ഇസ്രായേലിന്റെ ഈ നടപടിയിലൂടെ. ഹിസ്ബുള്ളയുടെ ബമ്പൻ പടയൊരുക്കത്തെ ആശങ്കയോടെ നോക്കിക്കാണുകയാണ് ലോകരാഷ്ട്രങ്ങൾ. ഇസ്രായേലിന്റെ നടപടി അപലനീയമാണെന്ന് പറഞ്ഞത് അവരുടെ തന്നെ ഒരു കാലത്തെ സുഹൃത്ത് രാഷ്ട്രവും അറബ് രാഷ്ട്രവുമായ ജോർദാനാണ്, നാറ്റോയിലെ അംഗമായ ജോർദാൻ, അമേരിക്കയോടൊപ്പം ഹൂതികൾക്കെതിരെ പടപൊരുതുന്ന ജോർദാൻ. അവർ പറയുന്നു, ഇത് അന്തിമ കളിക്ക് ഇസ്രായേൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ നാശം അടുത്തു കഴിഞ്ഞു. റഷ്യയും ശക്തമായി അപലപിച്ചു. ഹിസ്ബുള്ള തിരിച്ചടിച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന്, അതിനെ പിന്തുണയ്ക്കുമെന്ന് റഷ്യ പറഞ്ഞു കഴിഞ്ഞു. നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇതേപ്പറ്റി, ഇസ്രായേലിന്റെ ഈ നടപടിയെപ്പറ്റി രണ്ട് അഭിപ്രായം നിലനിൽക്കുന്നു. ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനുമൊക്കെ ഇസ്രായേലിന് കയ്യയച്ച് സഹായം ചെയ്യുന്ന നാറ്റോ രാജ്യങ്ങളാണ്. പക്ഷേ അവരൊക്കെ ഇപ്പോ ഇസ്രായേലിന് എതിരാണ്. ഇസ്രായേൽ കാണിച്ചത് വളരെ ക്രൂരമായി പോയി എന്ന അഭിപ്രായമാണ് അവർക്കുള്ളത്. ഹിസ്ബുള്ള ഇസ്രായേലിനെ കയറി അടിച്ചു കഴിഞ്ഞാൽ വൻ ആൾനാശം ഇരുപക്ഷത്തും ഉണ്ടാകും എന്നത് ഉറപ്പാണ്. പക്ഷേ തങ്ങൾ കയറി അടിക്കുന്നത് മാന്യതയോടെയായിരിക്കുമെന്നാണ് ഹസൻ നസ്റുള്ള പറഞ്ഞിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ, ഇസ്രായേലിലെ സാധാരണ ജനങ്ങളെ ഞങ്ങൾ തൊടില്ല. ഇസ്രായേൽ സൈന്യം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും നെതന്യാഹു ഇപ്പോഴും ബംഗറിനുള്ളിലാണ്. നെതന്യാഹുവിനെ ലാക്കാക്കി ഹിസ്ബുള്ളയുടെ, ഇറാന്റെ ഒക്കെ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതി കാരണമാണ് യുദ്ധവെറിയനായ ഈ പ്രധാനമന്ത്രി ഇപ്പോ ബംഗറിൽ ഒളിച്ചിരിക്കുന്നത്. എന്തായാലും വൻ പടയൊരുക്കം ഹിസ്ബുള്ള ആരംഭിച്ചിരിക്കുന്നു.